മറ്റ് ഷോകളിൽ നിന്ന് കോമഡി സ്റ്റാർസിനെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത്? വ്യത്യസ്തം കൂട്ടായ്മയാണ്. കാര്യം 8.5 വർഷത്തോളം നീണ്ട ഒരു കൂട്ടായ്മയാണ്. ഇതിപ്പം സാധാരണ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ കൂട്ടായ്മയുടെ ഒരു ബലം കൊണ്ട് തന്നെയാണ് 8.5 വർഷം മുന്നോട്ട് പോയത്. കോമഡി വിത്ത് വാല്യൂ എന്നാണല്ലോ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഒരു മുഖമുദ്ര തന്നെ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്? പ്രയത്നം രഞ്ജീഷാണ് കൂടുതൽ സ്ലാപ്സ്റ്റിക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു സ്കിറ്റ് ഉണ്ട്, തലക്കടിക്കുന്ന ഒരു സ്വാമിയുടെ. രഞ്ജീഷ് തകർത്താടിയ ഒരു സ്കിറ്റാണ്. ഒരു 8 തവണയെങ്കിലും തലക്കടിച്ചിട്ടുണ്ട്. ഒരു വഴിക്കാക്കി പിന്നെ തലകുത്തന്നെ വീണിട്ടുണ്ട്. പിന്നെ രഞ്ജീഷിന്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഷോക്കടിയാണ്. അതായത് ഫോണിൽ നിന്ന് വരെ ഷോക്ക് അടിപ്പിച്ചാൽ ഏറ്റവും നല്ല രീതിക്ക് ലഭിച്ച ഒരു പ്രതികരണം എന്തായിരുന്നു? കാരണം ജഡ്ജസ് വി ഐ പി ഗസ്റ്റ് ഒക്കെ വരുമല്ലോ. ഞങ്ങളുടെ മാസ്ക് ചിത്രത്താഴെ എന്നുള്ള ഒരു സ്കിറ്റ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രശംസ കിട്ടിയതും അതുപോലെ തന്നെ കോവിഡിനെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു സ്കിറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഈ കൊറോണ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്കിറ്റ്. ഏറ്റവും കൂടുതൽ ഒരു പ്രശംസ ലഭിച്ചത് കാരണം ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് 100 മാർക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു മാസങ്ങളെ ആവത്തുള്ളൂ ചെയ്ത ഒരു പ്രാങ്കിന്റെ സ്കിറ്റ് ഉണ്ട്. ഒരു ഫാമിലിയിൽ പ്രാങ്ക് ഷോ ചെയ്യാൻ വന്നിട്ട് സംഭവിക്കുന്ന ഒരു സ്കിറ്റ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ആൾക്കാർക്കും ജഡ്ജസിനും നമ്മൾ വരെ ഫ്ലോറിൽ നിന്ന് ചെയ്ത് ചിരിച്ചു പോയി. ലാൽബാബു ചേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്.